ഈ പള്ളിയെ തിരിച്ചറിഞ്ഞ എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തെ മനസ്സിലാക്കി എത്ര ആളുകളുണ്ട് ഇത്രയേ ഉള്ളൂ ഏതാണ് പറഞ്ഞോളി അക്സ ആണോ കുറെ ആളുകളാണെന്ന് പറയുന്നുണ്ട് അടുത്ത ചിത്രം ഇതേതാ പള്ളി അപ്പൊ അതിനെ തൊട്ടുമുമ്പ് കാണിച്ചതോ ചില ആളുകൾക്ക് സംശയം ഉണ്ടതിലിപ്പോൾ ഏതാ ഇപ്പോൾ അക്കസ എന്ന ഒരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ പറ്റൂ ഏതൊക്കെയാണ് പള്ളികൾ ഒന്നാമത്തത് ഹറം രണ്ടാമത്തത് മസ്ജിദുൻ നബവി സംശയമില്ലല്ലോ മദീനത്തെ പള്ളി മൂന്നാമത്തത് മസ്ജിദുൽ ഒന്നുകൂടി മസ്ജിദുൽ അക്കുസ ശുക്രൻ പക്ഷേ മസ്ജിദുൽ അക്കുസയുടെ ചിത്രം കാണുമ്പോൾ മദീനത്തെ പള്ളി കണ്ടതുപോലെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല മസ്ജിദുൽ ഹറം കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ മസ്ജിദുൽ അക്കുസയുടെ ചിത്രം കണ്ടപ്പോൾ അത് അക്കുസയാണെന്ന് പോലും നമ്മിൽ പലർക്കും തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് ഇന്ന് ഹൈസക്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ബൈത്തുൽ മുക്കദ്സുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നതിൻ്റെ പ്രസക്തി ഇതാണ് നമ്മൾ പലർക്കും അക്സയെക്കുറിച്ചോ ഫിലസ്തീനിൻ്റെ മണ്ണിനെക്കുറിച്ചോ ആ നാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ചരിത്രത്തെക്കുറിച്ചോ അതിൽ നിന്ന് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന പാഠങ്ങളെക്കുറിച്ചോ പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നുവെന്നാണ് നമ്മൾ സൂചിപ്പിച്ചു വിശുദ്ധ ഖുർആാനയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അതിൽ പാഠമുണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതിൽ ഏറ്റവും അധികം സൂചിപ്പിച്ചത് ഒരു പ്രവാചകന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഏത് പ്രവാചകനാണ് പറയൂ ഏത് പ്രവാചകന്റെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ സുദീർഘമായി സൂചിപ്പിച്ചിട്ടുള്ളത് സുറത്തു തോഹയുടെ തുടക്കത്തിൽ സുറത്തുൽ കസസിലുണ്ട് സുറത്തുൽ ബക്രയിലുണ്ട് ഇടങ്ങളിൽ ആ പ്രവാചകനെയും ആ സമുദായത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ആരെ കുറിച്ചാ ിനെക്കുറിച്ചാണ് ബനു ഇസ്രായേലിനെ കുറിച്ചാണ് നമുക്ക് വരാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഫിലസ്തീനെ കുറിച്ചാണ് ഫിലസ്തീനിൻ്റെ പ്രത്യേകതകൾ നമുക്ക് സ്ക്രീനിൽ കാണാം ആറ് പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഫിലസ്തീനിൻ്റെ ആറ് പ്രത്യേകതകൾ നമുക്ക് സൂചിപ്പിക്കാം നമ്മുടെ മുന്നിൽ കുറഞ്ഞ സമയമാണ് പക്ഷെ വിശാലമായ ചരിത്രമാണ് ഫിലസ്തീനിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഒന്ന് അനുഗ്രഹീതമായ ഇടമാണ് വിശുദ്ധ ഖുർആാനിൽ ഹൗല എന്ന് സൂചിപ്പിച്ച ഇതല്ലാതെയും മൂന്ന് സന്ദർഭത്തിൽ അനുഗ്രഹീതമാണ് എന്ന് സൂചിപ്പിച്ച മണ്ണാണ് ഫിലസ്തീനിന്റെ മണ്ണ് രണ്ടാമച്ചത് പ്രവാ നടന്നു എന്നാണ് നടന്നാണ് ഇസ്രാമാജ് കേട്ടിട്ടില്ലേ നമ്മൾ ഇന്നത്തെ സംസാരം നിങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും പക്ഷേ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച് എവിടെയൊക്കെ മറന്നുപോയ ചില ചരിത്രങ്ങളും പേരുകളുമൊക്കെ നമ്മുടെ ഈ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ വരും അപ്പം ആ ചരിത്രത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം ഇസ്രാ മിഹ്റാജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിന് മുതൽക്കൂട്ടായ വളരെ പ്രത്യേകമായി നിൽക്കുന്ന രണ്ട് സുപ്രധാനമായ സംഭവമാണ് ഇത് ബൈത്തുൽ മുക്കദ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പ്രത്യേകമായി ഈ മണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതാണ് മാത്രമല്ല ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി രണ്ടാമതായി പണി കഴിപ്പിച്ച പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്നത് അത് ഫിലസ്തീനിന്റെ മണ്ണിലാണ് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്ന നാടാണ് ഫിലസ്തീൻ എന്ന് പറയുന്നത് മാത്രമല്ല ദജാലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല ദജാലിനെ വധിക്കുന്ന കൂടിയാണ് ഫിലസ്തീൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി വേഗത്തിൽ പോകാം ഈ ഫിലസ്തീനിലെ ആദ്യമായി താമസിച്ചത് ആരാണ് ഇന്ന് പ്രശ്നം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫിലസ്തീൻ ആരുടേതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് ഫിലസ്തീനിലെ ആദ്യത്തെ താമസക്കാർ ആര് എന്നതിൻ്റെ ഉത്തരം അറബികളാണ് എന്നതാണ് കൻ ആനികൾ കൻ ആനികൾ എന്ന് പറയുന്ന അതേപോലെ തന്നെ അമൂറികൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ കൻ ആനികൾ ആ നാടിൻ്റെ തായ്വരയിൽ താമസിച്ചു അമൂറികൾ ആ നാടിൻ്റെ പർവ്വതങ്ങളിൽ താമസിച്ചു ഇവരാണ് ആ നാട്ടിലെ ആദിമ നിവാസികൾ ഇനിയും വരാം ഫിലസ്തീൻ എന്നു പേര് വരാനുള്ള കാരണം എന്താ ഫലസ്തീനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഫിലസ്തീൻ എന്ന പേര് വന്നു ആ വിശാലമായ ചരിത്രമാണ് ചുരുക്കി പറഞ്ഞാൽ ക്രീറ്റ് എന്ന് പറയുന്നൊരു ദ്വീപുണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ആ ദ്വീപിൽ പട്ടിണിയും പ്രയാസങ്ങളും ദുരിതവും വന്നപ്പോൾ അവർ ഈജിപ്തിലേക്ക് വന്നു ഈജിപ്തിൽ എന്ന ഫറോവയാണ് ഭരിക്കുന്നത് ഫറോ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറ്റൂല ഞങ്ങളുടെ തീരത്തേക്ക് നിങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു യുദ്ധമുണ്ടായി സോസീൻ എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിന് ശേഷം ഒരു കരാറൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആ ഒരു പലസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങൾ അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ പോയി താമസിച്ചു ആ സമയത്തവിടെ കൻ ആനികളുണ്ട് നമ്മൾ സൂചിപ്പിച്ച അമൂറികളുണ്ട് ഇവരൊക്കെ കൂടി പിന്നീട് ഒന്നു ചേർന്നു ഒന്നായി പിന്നീട് അത് ലോപിച്ചുകൊണ്ട് ഫിലസ്തീൻ എന്ന പേരായി മാറി എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ എപ്പോഴാണ് ജൂതർ ഈ ഫിലസ്തീനിന്റെ മണ്ണിലേക്ക് വരുന്നത് യഹൂദികൾ എപ്പോഴാണ് ഈ ഫിലസ്തീനിന്റെ മണ്ണിലേക്ക് വരുന്നത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കൾ ഒന്ന് ഒന്ന് ഇസ്മാൽ അലഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തത് ഇസ്ഹാഖി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ ജനിച്ചത് ഫിലസ്തീനിന്റെ മണ്ണിലാണ് ഇവർ ജനിച്ചത് ഫിലസ്തീനിന്റെ മണ്ണിലാണ് ഇസ്ഹാഖി നബി അലൈഹി സ്ലാത്ത് വസ്സലാമയുടെ മകന്റെ പേര് പറയൂ യഹൂബ് നബി അലൈഹി വസ്സലാം യഹക്കൂബ് നബി അലൈഹി സ്വലാത്ത് വസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ മദ്രസയിലെ ചരിത്രപാഠം നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നമ്മൾ പഠിച്ച വിഷയം എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന പേര് വന്നത് മനസ്സിലായില്ലേ യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത് എത്ര മക്കൾ ഉണ്ടായിരുന്നു പതിനൊന്നോ പന്ത്രണ്ടോ പന്ത്രണ്ട് മക്കളുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു മകന്റെ പേര് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം ഫലസ്തീനിൽ നിന്നാണ് ഈജിപ്തിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോകുന്നത് ആര് കച്ചവടക്കാർ എവിടെ നിന്ന് ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് ചരിത്രം ഓർമ്മ വരുന്നുണ്ടല്ലോ ആ ഈജിപ്തിലേക്ക് പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്തു തൻ്റെ വാപ്പയെയും തൻ്റെ സഹോദരങ്ങളെയും ഉമ്മയെയും എല്ലാവരെയും ഈജിപ്തിലേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൻ്റെ അസീസ് ആയിട്ടുണ്ട് ധനകാര്യ മന്ത്രി ആയിട്ടുണ്ട് പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സുജൂത് ചെയ്ത കഥ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പക്ക് പറഞ്ഞു കൊടുത്തു അതിന്റെ പേരിലാ പൊട്ടക്കിണക്കിൽ ഇടേണ്ടി വന്നത് പിന്നീട് അത് സത്യമായി പുലരുന്നു ഈജിപ്തിൻ്റെ മണ്ണിൽ വെച്ച് ഈ പന്ത്രണ്ട് മക്കൾ പിന്നീട് എവിടെ താമസിച്ചു ഈജിപ്തിൽ താമസിച്ചു അവരാണ് ബനു ഇസ്രിയർ അവരാണ് ബനു ഇസ്രീലിയർ അവിടെ അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫറോവമാരാണ് പിന്നീട് ചരിത്രങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ആ ചരിത്രം ഇങ്ങനെ വരുമ്പോൾ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമുണ്ട് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ബി സി ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലാണ് മൂസനബി അലൈഹിത്തു വസ്സലാമയുടെ കാലഘട്ടം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ എന്താണ് മദ്രസയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സാമയുടെ ചരിത്രപാഠത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളെയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കും ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് എന്നിട്ടോ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ കുട്ടിയെ പെട്ടിയിലാക്കി ഒഴുക്കി ആ ഒഴുകിയ നൈൽ നദിയിൽ നിന്ന് ആസിയ റലിയുള്ള കുട്ടിയെ കിട്ടി ആ കുട്ടി പിന്നീട് കൊട്ടാരത്തിൽ വളർന്നു വളർന്ന് വലുതായി പിന്നീട് മദിയനിലേക്ക് പോകേണ്ടി വന്നു ഒമ്പത് പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് മദിയനിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് കടന്നു വരുന്നുണ്ട് സൂറത്ത് തോഹയിലെ തുടക്ക ഭാഗത്തിൽ അത് സൂചിപ്പിക്കുന്നു സൂറത്തുൽ കസസിലും വിശാലമായിട്ട് നമുക്ക് ആ ചരിത്രം വായിക്കാൻ കഴിയും അത് വരുന്ന സമയത്ത് രണ്ട് മുഖജിസത്തുകൾ കൊടുക്കുന്നുണ്ട് കയ്യിലുള്ള വടി നിലത്തിട്ടാൽ പാമ്പായി മാറും അതേപോലെ തന്നെ കൈ കക്ഷത്തു വെച്ചാൽ പ്രകാശപൂരിതമായി മാറും ഈ മുഖജിസത്തുമായി തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിത്തു വസ്സലാമയെയും കൂട്ടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഅൗനിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു റബ്ബിനെ പഠിപ്പിച്ചു കൊടുത്തു റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുത്തു ധിക്കാരിയായ ഫിറുഅനത് സ്വീകരിച്ചില്ല കാരണം ഫിറോൻ പറഞ്ഞിരുന്നത് ഞാനാണ് റബ്ബ് ആര് ൌൻ പറഞ്ഞത് അവിടേക്കാണ്സ നബി അലഹി സ്വലാത്തു വസ്സലാം വരുന്നത് പിന്നീട് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ ബനു ഇസ്രായിലരുമായിട്ട് കടൽ കടന്നു പോകുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ പിന്നെ ജാലവിദ്യക്കാരെ കടന്നു വന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് ആ നാട്ടിലെ മുഴുവൻ ജാലവിദ്യക്കാരും മറ്റൊരു ഭാഗത്ത് എന്നിട്ട് അവരൊരു മത്സരം നടത്തി മുസാ നബി അലൈഹിത്തു വസ്സലാമിയുടെ കയ്യിലുള്ള വടി നിലത്തിട്ട് പമ്പായി മാറി ജാലവിദ്യക്കാരുടെ മുഴുവൻ ജാലവിദ്യകളെയും വിദ്യകളെയും ഇല്ലാതെയാക്കി ഫിർ അവരുടെ മൂസാ നബി അലൈഹി വിശ്വസിച്ച കുറച്ചാളുകളും ചെങ്കടലിന്റെ ഭാഗത്ത് എത്തുന്ന രംഗമുണ്ട് അവര് പറയാണ് മൂസ നമ്മൾ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു മൂസ മുന്നിൽ കടലാണ് പിറകിൽ ഫിർഅൗനിന്റെ കിങ്കരന്മാരാണ് മൂസാബി അലൈകുസാസലാം പറ റബ്ബിദീൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ആ റബ്ബനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു അതേ കടലിൽ കടലിലൂടെ തന്നെ വഴി കാണിച്ചു കൊടുത്തു തൻ്റെ കയ്യിലുള്ള വടി ആ സമുദ്രത്തിലേക്ക് അടിച്ചതോടുകൂടി മുന്നിൽ വഴി തെളിഞ്ഞു മദ്രസയിലെ പാഠപുസ്തകങ്ങൾ നമ്മൾ വായിച്ചതാണ് അവരതിലൂടെ അപ്പുറത്തേക്ക് കടന്നു പിറകിൽ വന്ന ഫിറൌൻ അവിടെ മുങ്ങി മരിക്കുകയുണ്ടായി ഫിറുഅൻ നാശമടയുകയുണ്ടായി അങ്ങനെ പിന്നീട് ഈ ബനു ഇസ്രർ അവർ അനുസരണക്കേടിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവര് എത്രത്തോളം എന്നറിയോ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമുദായത്തെ അവര് കാണുന്നു അവർ വിഗ്രഹാരാധകരാണ് അവര് പറഞ്ഞു മൂസാ നബി അലൈഹിത്തു വസ്സലാമയുടെ ഞങ്ങൾക്കും വേണം ഒരു വിഗ്രഹം കടല് പിളർന്ന് അതിലൂടെ രക്ഷപ്പെട്ട് പടച്ചറബിന്റെ തൗഫീക്കും അനുഗ്രഹവും നേരിട്ട് കണ്ട ഒരു സമുദായം പറയുകയാണ് ഞങ്ങൾക്കും വേണം ഒരു വിഗ്രഹം ആലോചിച്ചു നോക്കൂ എത്ര ഗൗരവമാണ് അനുസരണക്കേടിന്റെ അങ്ങേയറ്റത്തെ ആളുകളായിരുന്നു അന്നും യഹൂദികൾ ഇന്നും യഹൂദികൾ അതേപോലെ അവരോട് ഫിലസ്തീനിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞെന്താണെന്നറിയോ അവിടെ ശക്തരായ ആളുകളാണ് അവർ ശക്തരായ ആളുകളാണ് ഞങ്ങൾ അങ്ങോട്ട് കേറൂല അങ്ങോട്ട് വേണമെങ്കിൽ മൂസ നീയും നിന്റെ റബ്ബും പോയി വേണമെങ്കിൽ യുദ്ധം ചെയ്തോ ഇത് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാ മൂസ നീ വേണമെങ്കിൽ നിന്റെ റബ്ബിനെയും കൂട്ടി വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്ത് ജയിച്ചോ ആരാ പറയുന്നത് പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തത്തെ കൺമുന്നിൽ കണ്ടയാളുകൾ ധിക്കാരത്തിന് കൈയും കാലും വെച്ചവരാണ് യഹൂദികൾ കൂതികൾ ഇതോടുകൂടി അവരോട് അള്ളാഹു സുബാനാചാര പറഞ്ഞു ഇനി എന്ത് ചെയ്യണ്ട ഇനി ഫലസ്തീനിന്റെ മണ്ണുക്കിങ്ങൾക്ക് നാൽപ്പത് കൊല്ലത്തിന് കയറാൻ പറ്റൂല നാൽപ്പത് കൊല്ലം ഫിലസ്തീനിന്റെ മണ്ണവർക്ക് നിഷിദ്ധമാക്കി ഇതിനിടയിലാണ് ആ മരുഭൂമിയിലും അവർക്ക് മന്നായും സെൽവായും ഇറക്കി കൊടുത്തു അനുഗ്രഹങ്ങൾ ഒരുപാട് ഇറക്കി കൊടുത്തു പക്ഷേ ഈ കാലയളവിനിടയിൽ മൂസനബി അലഹിസലാത്തു വസ്സലാം മരണപ്പെട്ടു പോയി ചരിത്രം ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞു പോകാം പിന്നീട് രണ്ടാമത്തെ പിന്നീട് മൂസനബി അലഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം വന്ന പ്രവാചകനാണ് യൂഷ് അലഹിസലാത്തു വസ്സലാം ആര യൂഷ് സുറത്തുൽ കഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാം കിദിർ അലൈഹിത്തു വസ്സലാമയെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണുന്നുണ്ട് അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോയിട്ടുള്ള ഭൃത്യനാണ് യൂഷനബി അലൈഹിത്തു വസ്സലാം ആ നബിയുടെ കാലഘട്ടത്തിൽ അവർ ഫിലസ്തീനിലേക്ക് വന്നു അവർക്ക് ഫിലസ്തീനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്ന ചരിത്രം പിന്നീട് എന്ത് ചെയ്തു കാലങ്ങൾ കഴിഞ്ഞു ഇവർ അനുസരണക്കേടിൻ്റെ ആളുകളാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു ജാലൂത്ത് എന്ന രാജാവ് വരുന്നു താലൂത്ത് എന്ന രാജാവ് വരുന്നു ഈ ജാലൂത്തിനെ വധിക്കാൻ വേണ്ടി താലൂത്തിനെ ബനു ഇസ്രായേലിക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്നു ആ താലൂത്തിനെ താലൂത്ത് എന്ന രാജാവിന്റെ കീഴിൽ ജാലൂത്ത് എന്ന ധിക്കാരിയായ രാജാവിനെ വധിക്കുന്ന ഒരു പതിനാറ് വയസ്സുകാരനുണ്ട് ആ പതിനാറ് വയസ്സുകാരന്റെ പേരാണ് ദാവൂദ് നബി അലൈഹി വസ്സലാം ദാവൂദ് നബി അലൈഹിത്തു വസ്സലാമയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹി വസ്സലാം ഈ രണ്ട് പ്രവാചകന്മാർ പിന്നീട് തൊണ്ണൂറ് വർഷക്കാലം തൊണ്ണൂറ് വർഷക്കാലം അവർ ഫിലസ്തീന് ഭരിച്ചു എന്ന ഏകദേശം എന്നൂർണമായി ബനു ഇസ്രായേലിർക്ക് ഫിലസ്തീന് ഭരിക്കാൻ പറ്റിയ കാലഘട്ടം എന്നത് ഈ രണ്ട് പ്രവാചകന്മാരുടെ കാലഘട്ടമാണ് പിന്നീട് എന്ത് ചെയ്തു അനുസരണക്കേടിന്റെ വക്താക്കളായി ഐക്യമില്ലാത്ത ആളുകളായി അത് നഷ്ടപ്പെട്ടു പോയി ഇറാഖികള് അവിടെ കടന്നു വരുന്നുണ്ട് അവിടെയുള്ള ആളുകളെ തുരത്തുന്നുണ്ട് പേർഷ്യക്കാർ കടന്നു വരുന്നുണ്ട് ഗ്രീക്ക് ഭരണം അവിടെ നിലവിൽ വരുന്നുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ ഫിലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത് ഈ സമയത്താണ് ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് വീണ്ടും അതാ റോമക്കാര് കടന്നു വരുന്നു റോമക്കാർ കടന്നു വരുന്നത് ബി സി അറുപത്തി മൂന്നിലാണ് ഈ സമയത്താണ്ക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുണ്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളപ്പോൾ തന്നെയാണ് മറിയം ബി വി റിയാൻ അവിടെയുള്ളത് ഈ നബി വസ്സലാമയുടെ മകനാണ് യഹിയാ നബി അലൈഹി അതേപോലെ തന്നെ ഈസാ നബി അലൈഹി വസ്സലാം ജനിക്കുന്നതും ഈ സമയത്താണ് പക്ഷെ യഹൂദികൾ എന്തു ചെയ്തു എന്നറിയോഹിത്തു വസ്സലാമയെ കൊന്നുകളഞ്ഞു യഹിയാ നബി അലൈഹി വസ്സലാമയെ കൊന്നുകളഞ്ഞു കൊല്ലുന്നതിന് അവർ കൂട്ടുനിന്നു തങ്ങളുടെ പ്രവാചകന്മാരായിട്ടും അവർ വധിച്ചതിൽ അവര് വധിക്കപ്പെട്ടതിൽ ഒരു വിഷമവും അവർക്കുണ്ടായില്ല അവര് ഈസാ നബി അലൈഹിത്തു വസ്സലാമെ അനുസരിച്ചില്ല കാരണം അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാം എന്നത് വേശ്യയുടെ ഒരു വ്യഭിചാരിണിയുടെ പുത്രനായിട്ടാണ് അവര് കണക്കാക്കുന്നത് ഓ ഒില്ല എത്ര ഗൗരവാണ് മാത്രമല്ല ഈസാ നബി അലൈഹിത്ത് വസ്സലാമക്ക് നൽകിയ നിയമം ബൈ ഇഞ്ചിയിലെ നിയമങ്ങള് തൗറാത്തിലെ നിയമങ്ങളെക്കാൾ ഒന്നുകൂടി എളുപ്പമുള്ളതായിരുന്നു അവർക്ക് തൗറാത്തിലെ നിയമങ്ങളെക്കാൾ എളുപ്പമുള്ളതായിരുന്നു ഇഞ്ചീലിലെ നിയമം ഇതും അവർക്ക് പറ്റിയില്ല ഇതോടുകൂടി എന്ത് സംഭവിച്ചു അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊലപ്പെടുത്തുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി ഈസാ നബി അലൈഹിത്തു വസ്സലാമയെ കുരിശിൽ തറച്ചു കൊലപ്പെടുത്തിയെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷെ വിശുദ്ധ ഖുറാൻ പറഞ്ഞത് വമാ കുത്തി ലുഹു വമ സ്വലബു അവര് കൊല കൊലപ്പെടുത്തിയിട്ടില്ല കുരിശിലേറ്റിയിട്ടുമില്ല വലാൻ സുബികലകും അവർക്ക് മറ്റൊരാളെ നിശ്ചയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈസാ നബി അലൈഹിത്തു വസ്സലാം തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് ചരിത്രം ഒന്നുകൂടി ചരിത്രം വേഗത്തിൽ കടന്നുപോയാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല കടന്നു വരുന്നു ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ല കടന്നു വരുന്നു ചരിത്രം വിശദമായി സൂചിപ്പിക്കുന്നില്ല മക്കയും മദീനയും ഇസ്ലാമിന്റെ കാൽച്ചുവട്ടിലായി ഇസ്ലാമിന്റെ ഇഹ്ലാസിന്റെ അതേപോലെ തന്നെ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അവിടെ നിന്ന് പ്രകാശിക്കപ്പെട്ടു അബൂബക്ര സുദ്ദീഖ് റതി അള്ളാൻ കുന്റെ കാലം കഴിഞ്ഞു ഖത്താബിന്റെ ഖത്താബ് റതി അള്ള കുന്റെ കാലഘട്ടത്തിൽ വീണ്ടും അതാ കുതിസിലേക്ക് ഫിലസ്തീനിന്റെ മണ്ണിലേക്ക് മുസ്ലിം സൈന്യം കടന്നു ചെല്ലുന്നുണ്ട് വിശാലമായ ചരിത്രമാണ് ചുൻ ചുരുക്കുകയാണ് അവിടെ വീണ്ടും അതാ അന്ന് ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന ബൈത്തുൽ മുക്കസ് ഉമർബുൽ കൊടുക്കുന്ന വളരെ സുന്ദരമായ വിശാലമായ ഒരു ചരിത്രമുണ്ട് ഒരു വൃത്യൻ്റെ കൂടെ ഒറ്റക്ക് ഒരു മൃഗത്തിൻ്റെ പുറത്ത് രണ്ടുപേരും മാറി മാറി കയറി ആ കുതിസിന്റെ മണ്ണിലെത്തുമ്പോൾ ക്രൈസ്തവർ കാത്തിരിക്കുകയാണ് ആ ലോകത്തെ ഞെട്ടിവിറപ്പിക്കുന്ന ഖലീഫ ഉമറിനെ അവർ കരുതി ഖലീഫ ഉമർ വരുന്നു എന്ന് പറയാൻ വേണ്ടി വന്ന രണ്ടാളുകളാണ് പക്ഷെ അതാരായിരുന്നു ഖലീഫ ഉമർ ആയിരുന്നു ആ ഖലീഫ ഉമറിന് അവർ താക്കോല് കൈമാറുന്നുണ്ട് പിന്നീട് ഇസ്ലാമിന്റെ കാൽ കീഴിലാകുന്നു കുതിസ് ചരിത്രങ്ങൾ മാറി മറിയുന്നു പിന്നീട് ഉമവികൾ കടന്നു വരുന്നു മുസ്ലിം ഭരണാധികാരികളിലെ അബ്ബാസികൾ കടന്നു വരുന്നു ഉബൈദിയാക്കൾ കടന്നു വരുന്നു ഇങ്ങനെ ഇവർക്കിടയിൽ ഐക്യം നഷ്ടപ്പെടുന്നു ഇവരെ ദുനിയാവിൻ്റെ പച്ചപ്പകിട്ടുകളിൽ വീണുപോകുന്നുണ്ട് അതോടുകൂടി കുതിസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കുരിശി യുദ്ധങ്ങൾ ഉണ്ടാകുന്നു കുരിശി യുദ്ധങ്ങൾ ഉണ്ടാകുന്നു വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് മുസ്ലിം സമൂഹത്തെ മുസ്ലിങ്ങളെ കൊല്ലാ ചെയ്ത് ഇന്ന് നമ്മൾ വേദനയോടുകൂടി നോൽക്കുന്നതിന്റെ ആയിരം ഇരട്ടി മടങ്ങ് ആ ബൈത്തുൽ മുക്കദ്സിന്റെ അകത്തളത്തിലും ചുറ്റുഭാഗത്തും വെച്ച് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ കുരിശി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ വീണ്ടും ആ കുതിസ് മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു കിട്ടുന്നു കാലങ്ങൾ കഴിഞ്ഞു തുർക്കികളുടെ കയ്യിലാകുന്നു ആയിരത്തി മുന്നൂറുകളിൽ വീണ്ടും അതാ കഴിയുന്നു നെപ്പോളിയൻ കടന്നു വരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആ സമയത്ത് ബ്രിട്ടൺ ഉണ്ട് ലോകത്തെ രാജ്യങ്ങളൊക്കെ അവരുടെ കാൽക്കീരിയിൽ ഇങ്ങനെ വെച്ചിരിക്കാൻ നമ്മുടെ ഇന്ത്യയും അവരുടെ കയ്യിലാണെന്ന് ഇന്ത്യയെ കോളനിയാക്കി വെച്ചതുപോലെ ഫിലസ്തീനിൻ്റെ മണ്ണിനെ ഫിലസ്തീൻ എന്ന് പറഞ്ഞാൽ ഷാമിന്റെ മണ്ണിനെ അന്ന് ഷാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലസ്തീന് മാത്രമല്ല ഫിലസ്തീനും ജോർദാനും ലബനാനും ഒക്കെ അടങ്ങുന്ന വിശാലമായ പ്രവിശ്യയാണ് ഷാം ആ ഷാമിന്റെ മണ്ണിൽ അവരുടെ ഭരണമാണ് അങ്ങനെ അവർ കൊടും ക്രൂരത കൊടും വഞ്ചന കൊടും ചതി മുസ്ലിം ലോകത്തിനോട് ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഒന്നാം ലോക മഹായുദ്ധം കടന്നു വരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലെ ബാൽഫോർ പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് സിയോണിസ്റ്റുകൾ വാദിച്ചതിന് സപ്പോർട്ട് നൽകുകയുണ്ടായി ബ്രിട്ടൻ സപ്പോർട്ട് നൽകി ആ എന്താണ് സിയോണിസം എന്നൊക്കെ പറഞ്ഞാൽ സിയോണിസം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുന്നേറ്റമാണ് സിയോണിസം ആ സിയോണിസത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത് മുഴുവൻ ജൂതന്മാരെ നമ്മൾ അവരെ ശത്രുപക്ഷത്തായി കാണേണ്ടതില്ല ഈ സിയോണിസ്റ്റുകളെയാണ് എതിർക്കേണ്ടത് സിയോണിസം എന്ന പേര് വരുന്നത് ജെറുസലേം എന്നർത്ഥം വരുന്ന ജെറുസലേം എന്നർത്ഥം വരുന്ന സിയോൺ എന്ന പദത്തിൽ നിന്ന് അവര് കുതന്ത്രശാലികളാണ് അവര് കുതന്ത്രം പ്രയോഗിച്ചു അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ശ്യാമെന്ന് പറയുന്ന പ്രവിശ്യ നാലായി കീറുകയുണ്ടായി ഫലസ്തീന് വേറെ ജോർദാന് വേറെ സിറിയ വേറെ ലബനാന് വേറെ എന്നാക്കി നാലാക്കി അവർ തിരിച്ചു ഒരുപാട് ചരിത്രങ്ങൾ നടക്കുന്നുണ്ട് മഹായുദ്ധം നടക്കുന്നു ഇതിനിടയിൽ എന്ത് സംഭവിക്കേണ്ടെന്നറിയോ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ചിതറിക്കടന്നിരുന്ന ജൂതന്മാരെ പതിയെ പതിയെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട് മഹായുദ്ധം കഴിയുന്നു അതോടുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഷാമിനെ നാല് കഷ്ണമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാല് കഷ്ണമാക്കിയ ഫലസ്തീനിനെ മൂന്ന് കഷ്ണമാക്കി ആ മൂന്ന് കഷ്ണമാക്കിയതിൽ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചല്ലേ മണ്ണ് യഹൂദികൾ യഹൂദികളങ്കെടുത്തു ജൂതന്മാരെടുത്തു പിന്നീട് ഉണങ്ങിയ കുറച്ച് മരുഭൂമിയുണ്ട് അത് അറബികൾക്ക് കൊടുത്തു ഇതല്ലാത്ത ഒരിടവുമുണ്ട് അത് സ്വതന്ത്രമായ രൂപത്തിൽ ഇങ്ങനെ ഐക്യരാഷ്ട്ര സഭയുടെ ആ ഒരു രൂപത്തിൽ അവരെങ്ങനെ നിലനിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോഴേക്കും ജൂത കുടിയേറ്റങ്ങൾ വല്ലാതെ കടന്നു വരുന്നുണ്ട് നമുക്ക് ചിത്രങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാണാൻ കഴിയും ജൂതന്മാരുടെ കുടിയേറ്റത്തിൻ്റെ രംഗങ്ങൾ കാണാൻ കഴിയും കപ്പലുകളിൽ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് വെറും പതിനായിരക്കണക്കിന് മാത്രമുണ്ടായിരുന്ന ജൂതരെ ലക്ഷക്കണക്കിന് നാലു ലക്ഷം അഞ്ചു ലക്ഷം ജൂതന്മാരെ വളരെ കുറഞ്ഞ സമയത്തിൽ അവരിങ്ങനെ കടന്നു വരുന്നു അങ്ങനെ ചരിത്രത്തിൽ അവര് വലിയ ജൂത കുടിയേറ്റം നടക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അതാ പിന്നീട് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭ ഒരു അങ്ങ് പാസാക്കി ഇത് ഇതിങ്ങനെ രണ്ട് ഭാഗമാക്കാം ഇസ്രായേലിനൊരു ഭാഗം ബാക്കി ഫിലസ്തീനൊരു ഭാഗം നമ്മുടെ നാട്ടിലേക്കൊരു കൂട്ടം ആളുകൾ കടന്നു വന്നിട്ട് ഞങ്ങൾക്കൊരു ഭാഗം വേണമെന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി സ്വന്തം നാട്ടിൽ നാട്ടി പുറത്താക്കുന്ന അവസ്ഥ ബ്രിട്ടൻ അതിന് കൂട്ടു വന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മേഴ് പതിനഞ്ചിന് ബ്രിട്ടൻ പൂർണ്ണമായി പിൻവാങ്ങി എന്നിട്ട് ഫലസ്തീന് വേറെ ഇസ്രായേൽ വേറെ എന്നുള്ള തരത്തിൽ രാജ്യമുണ്ടാക്കിക്കൊണ്ടവര് മാറിപ്പോവുകയുണ്ടായി സ്വാഭാവികമായിട്ടും അറബികൾക്ക് പ്രയാസമുണ്ടാവും യുദ്ധങ്ങൾ ഉണ്ടാവുന്നു ആ യുദ്ധത്തിൽ ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഇൻത്തിഫാദകൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പീരങ്കികളെ കല്ലുകൊണ്ട് പ്രതിരോധിക്കുന്ന സംഘങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ ഭാഗമായി കടന്നു വന്നതാണ് ഈ ഒരു മാസക്കാലയളവിനിടയിൽ കാലയളവിനിടയിൽ വന്നത് പത്തു പതിനയ്യായിരം ആളുകളെയാണ് കൊലപ്പെടുത്തിക്കളഞ്ഞത് അയ്യായിരത്തോളം മക്കളെയാണ് അവര് കൊല്ലാ കൊല ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ അവരുടെ ക്രൂരതയെക്കുറിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കാം മെഹദി എന്ന പേര് പലപ്പോഴും ഇവിടെയാണ് നമ്മൾ കേൾക്കാറുള്ളത് മുസ്ലിം ലോകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ ഇമാം മെഹദിയെക്കുറിച്ച് പറയുന്നു ആരാണ് ഇമാം മെഹദി പല പല വ്യാഖ്യാനങ്ങളും പല വാചകങ്ങളും സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരും ചിലർ പറയാം പക്ഷെ ആരാണ് മെഹ്തി ഹദീസുകളിൽ പരിശോധിച്ചു നോക്കിയാൽ ലോകത്ത് അന്ത്യനാൾ ഈ ലോകത്തിനൊരു അവസാനമുണ്ട് അന്ത്യനാൾ ഉണ്ട് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നതാണ് ആ അന്ത്യനാളിൻ്റെ അടയാളമായി കടന്നു വരുന്ന ഒരടയാളം മാത്രമാണ് ഇമാം മെഹദി എന്ന് പറയുന്നത് ഏതാണ്ട് പത്തു പതിനാല് ഹദീത്തുകൾ അതിൽ സുഖീഹായി വന്നിട്ടുള്ളൂ മുന്നൂറോളം ഹദീത്തുകൾ ആയി വന്നിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലാസ്സലമോ പറഞ്ഞു നീതിമാനായ ഒരു ഭരണാധികാരിയായിക്കൊണ്ട് മെഹദീ ഇവിടെ ഈ ലോകം ഭരിക്കുമെന്ന് പ്രവാചകൻ സല്ലു അല്ല പറഞ്ഞു സമ്പൽ സമൃദ്ധമായ കാലമായിരിക്കും മതി എന്ന് പറഞ്ഞു ഇതൊക്കെ അഖിലസുന്നയുടെ നിലപാട് നമ്മൾ സ്വീകരിക്കുക അങ്ങനെ ഇനി ഫലസ്തീനിന്റെ ഭാവി എന്താണ് ഫിലസ്തീനിന്റെ ഭാവി എന്താണ് നമുക്കറിയാം അവസാന നാളിൽ അവസാന നാളിൽ ഈ ലോകം അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പായി ദ ജാലിന്റെ വരവുണ്ട് ഈസാൻ നബി അലഹി വസ്സലാമയുടെ വരവുണ്ട് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കടന്നു വന്ന് ആ ദിനെ വധിക്കുന്ന മണ്ണാണ് ഫിലസ്തീൻ അവിടെയുള്ള ജൂതർ അവരെ ഓരോരുത്തരയായി വധിച്ചു കളയുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കല്ലിന്റെ പിറകിൽ പോയി നിന്നാലും ആ കല്ല് പറയുമത്രേ ഏ അബ്ദുള്ള എന്റെ പിറകിൽ എനിക്ക് പിറകിൽ ഒരു ജൂതനുണ്ട് അവനെ വധിച്ചു കളയൂ എന്ന് കല്ലുപോലും സംസാരിക്കുമെന്ന് ഹദീദുകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാ നിലക്കും അന്തിമ വിജയം വിശ്വാസികൾക്ക് മാത്രമാണ് പക്ഷേ ഫിലസ്തീനിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം എന്നത് ജീവിതത്തിൽ ഐക്യം ഉണ്ടാവണമെന്നാണ് മുസ്ലിം ലോകത്ത് ഫിലസ്തീൻ നഷ്ടപ്പെട്ടു പോയതപ്പോ പോയ സമയങ്ങളിലെല്ലാം കുതിച്ച് നമ്മുടെ കൈകളിൽ നഷ്ട നഷ്ടപ്പെട്ടു പോയപ്പോഴെല്ലാം അതെല്ലാം ഐക്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഈമാൻ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇഖിലാസ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലാണ് പ്രിയമുള്ളവരെ ഫിലസ്തീൻ ഒരു പാഠമാണ് ഐക്യമുണ്ടാവണം വിശ്വാസികൾക്കിടയിൽ വലിയ പാഠമാണ് നമുക്ക് പകർന്നു തരുന്നത് ഈ മാൻ ഉണ്ടാകണം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ ചേതനയറ്റ മക്കളുടെ ശരീരം നെഞ്ചോട് ചേർത്ത് പല വാപ്പമാരും സന്തോഷിക്കുന്നത് എൻ്റെ മകൻ ഷഹീത എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ ഒരുപ്പക്ക് കഴിയുന്നെങ്കിൽ അതാ ഈമാനിന്റെ കരുത്താൻ പ്രിയപ്പെട്ട മക്കളെ നമുക്കെന്തു ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ കരങ്ങൾ ഉയർത്തണം ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തണം നമ്മെ പോലെയുള്ള മക്കളാണ് ഫിലസ്തീനിന്റെ മണ്ണിൽ പല ഫിലസ്തീനിന്റെ മണ്ണിൽ രക്തം വാർന്ന് പിടഞ്ഞു വീഴുന്നത് ഫിലസ്തീനിന്റെ മണ്ണിൽ ബാക്കിയുള്ള മക്കളിൽ അവരുടെ ഉപ്പുമാര് രാത്രി ഉറങ്ങുമ്പോ മക്കളുടെ കൈകാലുകളിൽ മക്കളുടെ പേരെഴുതി വെക്കുമത്രേ എന്തിനാണെന്നറിയോ നാളെ നേരം പുലർന്നാൽ ഒരുപക്ഷെ കിട്ടുന്നത് എൻ്റെ മകന്റെ കൈയായിരിക്കാം എന്റെ മകന്റെ കാലായിരിക്കാം പക്ഷേ ആ കാല് കണ്ടിട്ട് എന്റെ മകനെ തിരിച്ചറിയണമെന്ന പേരിൽ മക്കളുടെ കൈകാലുകളിൽ ശരീരഭാഗങ്ങളിൽ സ്വന്തം മകന്റെ പേരെഴുതി വെക്കുന്ന ഉപ്പമാരെ ഫലസ്തീനിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയും ഒരു പക്ഷേ ശീതീകരിച്ച മുറിയിലിരുന്ന് ഫിലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഫിലസ്തീനിന്റെ അവസ്ഥയെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല ഒരു ബോംബിന്റെ ശബ്ദം കേൾക്കാത്ത പീരങ്കിയെ കൈകൊണ്ട് തൊടാത്ത മിസൈല് പാഞ്ഞു പോകുന്നത് കണ്ണുകൊണ്ട് കാണാത്ത നമുക്ക് ഫിലസ്തീനിന്റെ മക്കളുടെ വേദന ഒരുപക്ഷേ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഉയരണം കണ്ണു നിലയണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം ഫിലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി അവർക്ക് പൊറത്തു കൊടുക്കാൻ വേണ്ടി ആ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇടം അവർക്ക് കൊടുക്കണം അള്ളാഹു സുബാന് നിലക്കുമുള്ള സമാധാനം പുതുസിന്റെ മണ്ണിന് നൽകി أبر أنجره كما وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته